നമ്മുടെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണമല്ലോ. അപ്പൊ ഇത്രയും കാലം നമ്മളോട് ചോദിച്ചു എന്താ കല്യാണം കഴിക്കാത്തേന്ന് ചോദിച്ചു. അപ്പൊ ഇപ്പൊ കല്യാണം കഴിച്ചു, ബിഹൈൻഡ് ഉഡ്സ് ആണ് ആദ്യമായിട്ട് ഈ കാര്യങ്ങൾ പുറത്ത് അനൗൺസിങ്. ഞാൻ പോലെ എന്റെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒന്നിട്ടില്ല, എന്തായാലും കുഴപ്പമില്ല, അതിനൊരു ഷെയർ എന്റെ അക്കൗണ്ട് നമ്പർ അയച്ചുതരാം. ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? നമ്മൾ അത് ആലോചിച്ച് ആരാണെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊരു ഗെയിം അല്ല, നിങ്ങൾ ഇത് കൊളാക്കുമല്ലോ രണ്ടുപേരും കൂടെ. അനുചേച്ചി, പ്രദീപ് ഏട്ടന്റെ മൂന്ന് നല്ല ക്വാളിറ്റീസ് തരാം. ബുദ്ധിമുട്ട് വന്ന് വല്ലാതെ ആലോചിക്കുന്നു. പ്രദീപ് ഏട്ടന്റെ അനുചേച്ചിയുടെ കല്യാണ സമയത്ത് കൊറേ ഇങ്ങനെ നെഗറ്റീവ് വാർത്തകളൊക്കെ വന്നിരുന്നു, നിങ്ങൾ ഇത് കണ്ടായിരുന്നു? അഭിപ്രായത്തിന് പുറകെ പോയിട്ട് കാര്യമില്ല, ആൾക്കാർ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് നേരിട്ട് നമുക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. ബിഗ് ബോസില് പ്രദീപ് ഏട്ടൻ നേരിട്ട് ഇഷ്ടപ്പെട്ട ആരെയാണ്? ബിഗ് ബോസിലെ ശബ്ദം നൽകിയ ആള്. അനുചേച്ചിയോടും അതേ ക്വസ്റ്റ്യൻ, പേരറിയില്ല, ഭക്ഷണം കൊണ്ടുവന്ന ആള്. പ്രതിഭേട്ട, അനുപമ ചേച്ചി, വെൽക്കം ടു ദ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. ഹായ് വീണ. നമ്മുടെ ഒരു വീണ ഉണ്ടായിരുന്നു, ആ വീണ അല്ലല്ലോ. നമ്മുടെ വീണ ദുബായിലിരിക്കുകയല്ലേ, അവിടെ പാവ ഈ വീണയൊക്കെ ജീവിച്ചു പോട്ടെ. ആണല്ലേ, അല്ല ഞാൻ ചോദിക്കാൻ വരായിരുന്നു, കല്യാണം കഴിഞ്ഞ ഉടനെ അടുത്ത ദിവസവും രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും ഒക്കെ കൊടുത്ത ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ചോദിക്കാൻ വരായിരുന്നു, കല്യാണം കഴിഞ്ഞിട്ട് 3 മാസം കഴിയാണ് 12-ാം തീയതി, കാര്യങ്ങളൊക്കെ വിചാരിച്ച പോലെയാണോ നടക്കുന്നത്? വിചാരിച്ചതുപോലെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. ആണല്ലേ, അന്നൊക്കെ ഇങ്ങനെ പരസ്പരം രണ്ടുപേരും കൂടെ ഇങ്ങനെ രണ്ടുപേരെ സുഖിപ്പിച്ച് മറിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ തന്നെയാണോ ഇപ്പോഴും? അല്ല, ഇത് ഒക്ടോബർ 2, ഇപ്പൊ നമ്മുടെ 4-3 ദിവസം മുമ്പ് നമ്മള് ആദ്യമായിട്ട് കണ്ടതിന്റെ ഒരു ആനിവേഴ്സറി ആയിരുന്നു. അടിപൊളി. എന്നിട്ടോ? എന്നിട്ട് ഒന്നുമില്ല, അന്നത്തത് പോലെ തന്നെയാണ് ഇപ്പോഴും. കുറച്ചുകൂടെ നേരിട്ട് കാണാൻ പറ്റി നമ്മളൊക്കെ അങ്ങോട്ട്, അത്രേ ഉള്ളൂ. അല്ല, അപ്പൊ ഒക്ടോബർ 2-ാം തീയതി കണ്ടതിന്റെ 1-ാം വാർഷികം ആഘോഷിച്ചിട്ട് എന്തൊക്കെയായിരുന്നു പരിപാടികൾ? പരിപാടി ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു, അങ്ങനെയാണ് ഇവിടെ അവളുടെ വീട്ടിലാ വന്നിരിക്കുന്നത്. ഓ, അതിന്റെ ഭാഗമായിട്ട് ചേച്ചി ഇങ്ങനെ നമ്മള് ബ്രൈബ് ചെയ്ത് കൊണ്ടുവരേണ്ട അവസ്ഥയാണല്ലേ. അതെ, അന്ന് എന്തെങ്കിലും എന്താണ് അന്ന് CCD കഫേഡയിൽ വെച്ച് കണ്ടത്, ഇവിടെ ഇൻഫോ ഇൻഫോസിന്റെ തൊട്ടപ്പുറത്ത്. മനസ്സിലായി. മീറ്റിംഗ് അത് കഴിഞ്ഞിട്ട് 1 വർഷമാകുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവം. 1 വർഷം ഏതായാലും 1 വർഷമൊക്കെ ആയില്ലേ പരസ്പരം അറിയാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്കൊരു കപ്പിൾ ഗെയിം തരാൻ പോവാണേ. അപ്പൊ നിങ്ങൾ ആരാണ് ഇന്ന കാര്യം ഞാൻ ചോദിക്കും, അപ്പൊ ആരാണെന്ന് ഇങ്ങനെ കണ്ണടച്ച് ചൂണ്ടിക്കാണിക്കണം. രണ്ടുപേരും കണ്ണടച്ചിരിക്കണേ. അത് തന്നെ. ഇനി ഞാനാണെങ്കി ഇങ്ങനെ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആരാണ്? തുടങ്ങുമ്പോഴേ പ്രതിവേദന ഉണ്ടായിപ്പാണ്. ഓക്കെ, ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? അയ്യോ, രണ്ടുപേരും അല്ല. നമ്മൾ അത് ആലോചിച്ച് ആരാണെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പറയാം, കാരണം ഈ പൈങ്കിളി പ്രായം കഴിഞ്ഞു എന്നാണ് സത്യം. ഇല്ലാന്നുണ്ടെങ്കിൽ റൊമാൻസിന് പ്രായമൊന്നും ഇല്ല, അത് മനസ്സിലാവണ്ടേ. അല്ല, ഈ പ്രായത്തിലുള്ള റൊമാൻസ് ഉണ്ട് തൽക്കാലം. ഫുഡ് ആരാണ്? ഓക്കെ, ഞാൻ തന്നെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഷോർട്ട് ടെമ്പേർഡ് ആരാണ്? കാണില്ല. നിങ്ങൾ രണ്ടുപേരും ആണെന്ന് പറഞ്ഞു ഇങ്ങനെ രണ്ടുപേരും അവനവന്റെ പേരിലേക്ക് ഈ ഡെസിഗ്നേഷൻ ഏറ്റെടുക്കുകയാണെങ്കിൽ കാരണം എന്താന്ന് വിശദീകരിക്കണം. അനുചേച്ചി എന്താണ്? അനുചേച്ചിയാണ്. ശരി, അപ്പൊ അടുത്തത്. ശരി, അടുത്തത് ആരാണ് നേരത്തെ ഉറങ്ങുന്നത്? സിനിമയൊക്കെ കാണും. ആണോ? നിങ്ങൾ ഇതൊരു ഗെയിം അല്ല, നിങ്ങൾ ഇത് കൊളാക്കുമല്ലോ രണ്ടുപേരും കൂടെ. ശരി, ഓക്കെ. ആരാണ് നേരത്തെ എഴുന്നേക്കുന്നത്? ഓ, സന്തോഷായി. ഓക്കെ, ഐ ലവ് യു ആദ്യം പറഞ്ഞവരാണ്? ഓക്കെ, ഫസ്റ്റ് കിസ് ആരുടേതാണ്?
രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ആൻസർ പറയും, ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മറ്റേ ആൾക്ക് ആദ്യമായിട്ട് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്താരാണ്? ശരി, ഓക്കെ. ആദ്യം മഴക്കിട്ടത് ആരാണ്? ഹെൽത്ത് ഫ്രീക്ക് ആരാണ്? എനിക്ക് തോന്നി പോകുന്നത് അത് ഏകദേശം മനസ്സിലായി തുടങ്ങി. അതെ, അല്ല അതൊക്കെ ആദ്യമേ പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, പെർഫെക്ഷനിസ്റ്റ് ആരാണ്? നമ്മള് പിന്നെ ആർട്ടിസ്റ്റിന്റെ ഒക്കെ ഒരു സംഭവം കാണിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. നിങ്ങളില് സ്വപ്ന ജീവി ആരാണ്? ഓരോ അംബീഷൻസ് ഉണ്ടല്ലോ, ഓരോ പ്രൊഫഷൻസ്. ഞാൻ എന്റെ പ്രൊഫഷൻ ഇതാണ്, ഇവര് അങ്ങനെയാണ്. അപ്പൊ ആ ഒരു പ്രൊഫഷന്റെ സ്വപ്നങ്ങൾ രണ്ടുപേർക്കും ഞാൻ ഈ ഒരു ഇതിലെത്തണം, ഇവള് ആ ഒരു പ്രൊഫഷൻ വൈസ് അങ്ങ് എത്തണം എന്നൊരു എല്ലാവർക്കും ഉള്ളത് പോലെ. സ്വപ്നം കണ്ടോണ്ട് തന്നെ ഇരിക്കുന്നില്ല, പക്ഷെ വരുന്നത് നമ്മളെന്നും ആഗ്രഹിക്കുന്നതോ അല്ലാതെയോ കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നു. അതാണ് ഏറ്റവും വലിയ സംഭവം പറയുന്നത്. അനുചേച്ചി, പ്രദീപേട്ടന്റെ മൂന്ന് നല്ല ക്വാളിറ്റീസ് തരാ. ബുദ്ധിമുട്ട് വന്ന് വല്ലാതെ ആലോചിക്കുന്നു. ഫുഡില് ഭയങ്കര ചോയ്സി അല്ല. വെരി ഗുഡ്. രണ്ട് ക്ലീൻനെസ്. മൂന്ന്. എടാ നീ മൂന്ന് പറഞ്ഞു ചോദിച്ചതാണ്, നീ പത്ത് പറഞ്ഞു പറഞ്ഞോ. സത്യം പറഞ്ഞാ നീ മൂന്ന് ജനറൽ നോളജ് കാര്യം ചോദിച്ചാലും ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ടുപിടിച്ചാലും പറയല്ലേ ഉത്തരം. ശരി, ഇനി അനുചി അല്ല അറുന്നൂടത്തെ കാര്യങ്ങൾ എന്ത് പറയാ. പ്രതിഭട്ട, അനുചേച്ചിയുടെ മൂന്ന് പോസിറ്റീവ് ക്വാളിറ്റീസ് പറ. നമ്മള് ഞാൻ പറഞ്ഞില്ലേ, കാരണം നമ്മൾ ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പോ അല്ല ആദ്യം മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഒന്ന് കേൾക്കാനും നമ്മൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനും അറിയാമെന്ന ഒരാൾ മതി എന്ന് ഞാൻ ഓൾറെഡി എന്റെ സന്ദേശം വീട്ടിലും പറഞ്ഞിട്ടുണ്ട്. അത് അത് തന്നെയാണ് നമ്മളിപ്പോ ഇങ്ങനെ ഇരിക്കുന്നത്, കാരണം അതാണ് ഞാൻ കാണുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ക്ലീൻലിനെസ് എല്ലാം കൗണ്ട് ചെയ്തിട്ട് വരും. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ നന്നായിട്ട് പോവാ, തോന്നിയതുപോലെ അല്ല എന്നുള്ളതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ട്. പിന്നെ മിതമായ സംസാരം, അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വല്ലാതെ ഞാൻ ബുദ്ധിമുട്ടുന്നു ചേച്ചിയെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാറുള്ളു. അത്രേ ഉള്ളു, അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല. ശരി, അപ്പൊ അനുശേഷി വീണ്ടും ഫുട്ബോൾ അനുശേഷിയുടെ കോർട്ടില്ല. ചേട്ടന്റെ മൂന്ന് നെഗറ്റീവ് കാര്യങ്ങൾ പറ. ലാസ്റ്റ് മിനിറ്റിലെ കാര്യങ്ങൾ ഇറങ്ങാറുള്ളൂ. അത് 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 ശരിയാ. ഇപ്പൊ പെട്രോൾ അടിക്കാനാണെങ്കിൽ എല്ലാം തീർന്നിട്ടേ അടിക്കുള്ളൂ. സിനിമാ തിയേറ്ററിൽ പോകണമെങ്കിൽ പോലും സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് കാണിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു സെക്കൻഡിലും അഞ്ച് സെക്കൻഡിന് മുമ്പായിട്ടേ പോകുള്ളൂ. ഈ പെട്രോൾ പെട്രോൾ തീർന്ന് വണ്ടി ഒന്നിട്ടൊക്കെ ഉണ്ടോ? ഉണ്ടായിട്ടുണ്ട്, ഞാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായിട്ടില്ല. അല്ല ഇനി ഉണ്ടായിക്കോളൂ, ഇനി ഉണ്ടായിക്കോളൂ. ഞാൻ പറയാറുണ്ട്, ഞാൻ നേരത്തെ പെട്രോൾ ഒക്കെ ഫില്ല് അങ്ങനത്തെ ചിലവര് പറഞ്ഞ പെട്രോൾ മൊത്തം ഫുൾ ടാങ്ക് അടിച്ചിരുന്ന 11 മണിക്കുള്ള ഷോയ്ക്ക് 10:30 പോകണം കല്യാണത്തിന് നേരത്തെ പോകണം. ഞാൻ എന്റെ കൂട്ടുകാരന്മാരെ കല്യാണത്തിന് പോലും ഞാൻ കറക്റ്റ് സമയത്തിന് അവന്മാരെ താലിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അവര് കേൾക്കണ്ട, അടി കിട്ടും കേട്ടോ. പക്ഷെ വേറെ ഷൂട്ട് സമയത്ത് ആ അല്ല, അപ്പൊ പറ ഒരു പോയിന്റ് പറഞ്ഞോളൂ, ചേട്ടൻ കറക്റ്റ് സമയത്ത് ഇറങ്ങൂല. രണ്ടാമത്തെ ഹെൽത്ത് കോൺഷ്യസ് ആവണം എന്ന്. ആ അതൊരു നല്ല പോയിന്റ് ചേച്ചി, ഇത് പറയാതെ പറഞ്ഞിരിക്കുന്നു ചേട്ടാ. പ്രദീപേട്ട, നോട്ട് ദ പോയിന്റ്. ഓക്കെ, അടുത്തു ഒരെണ്ണോട്. പിന്നെ ചില സമയത്ത് ഓവർ തിങ്കിങ് ആണെന്ന് തോന്നാറുണ്ട്. അത് കേട്ടവേട്ട എന്താ കിളി പറഞ്ഞിരിക്കണേ? അല്ല, അത് ഈ പ്രൊഫഷൻ വൈസിന്റെ പ്രശ്നമാണ്. നമുക്ക് അൺസർട്ടനിറ്റി ആണല്ലോ എല്ലാത്തിലും. വയസ്സില്
ഇപ്പം പ്രോജക്ട് വരുന്നു പോകുന്നു അറിയത്തില്ല, നമ്മളെ കയ്യിലല്ലല്ലോ. അതിന്റെ ഒരു പ്രശ്നം ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഓവർ തിങ്കിങ് ആണ്. അപ്പൊ പറയും എന്തിനാ തിങ്കിങ്, നമുക്ക് വരും, വരേണ്ട സമയത്ത് വരും. ഞാൻ പറഞ്ഞു എന്നാലും ഇങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നം നമ്മളെ തന്നെ വെറുതെ അലക്കുന്നത് എന്തിനാ എന്ന് ഇങ്ങനെ ഇടയ്ക്ക് എന്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അനുശേഷിയുടെ മൂന്ന് നെഗറ്റിവിറ്റീസ് പറയൂ. എനിക്ക് എടുത്തു പറയാൻ സത്യം പറയില്ല, അത് കുറവായതുകൊണ്ടാണല്ലോ. കേട്ടോ അനുശേഷി എന്നെ ഞെട്ടി തിരിഞ്ഞു നോക്കുന്നു. എടുത്തു പറയാൻ കാരണം എന്താണെന്നറിയോ, ചൂസിങ് എന്ന് പറയുമ്പോ നെഗറ്റീവ്സ് കുറവാകുമ്പോഴാണല്ലോ നമ്മൾ ഇത് മതി കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിക്കുന്നു. വേറെ ഒന്നും പറയുന്നുണ്ടല്ല, നെഗറ്റീവ് പറയണെങ്കിൽ ഞാൻ പറയാം. ഈ പറഞ്ഞ പോലെ ഞാൻ പറയും, ഫുഡ് കഴിക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഫുഡിയാണെന്ന് പറഞ്ഞല്ലോ. ഞാൻ ഒരു 5 മിനിറ്റ് മാക്സിമം ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഒരു ബിരിയാണി ആയാലും കഴിച്ചിട്ട് ഞാൻ വീട്ടിൽ പോകും. ഇതാണെങ്കിൽ ഒരു സൈഡിൽ തുടങ്ങും കഴിക്കുന്നത്, ഇത്രയേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ, കുറച്ച് കഴിക്കുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞാൽ 1 മണിക്കൂർ വേണം. ണ്ടെങ്കിൽ ഭക്ഷണം നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കണം എന്നാ പറയണ, അറിയോ. ഇത് ഒരു 1.5 കഴിപ്പാണ് കേട്ടോ. ഞാൻ വിചാരിക്കും കുറച്ച് കൂടുതൽ കഴിക്കണേ കഴിച്ചോട്ടെ, പക്ഷെ അതങ്ങനെയല്ലല്ലോ. ഇത് കഴിക്കുന്നുമില്ല, സാധനം കുറവാണ്, പക്ഷെ കഴിക്കുമ്പോ വളരെ പതുക്കെ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഒക്കെ മിനിമം വേണം. അതിന് ഞാനൊരു നെഗറ്റീവ് കാര്യമായിട്ട് കണക്കാക്കുന്നേയില്ല ചേച്ചി. അടുത്ത പറഞ്ഞു 2nd point പറഞ്ഞു കേട്ടാ. ചേച്ചി ആദ്യമായിട്ടാണ് ഒരു ഭർത്താവ് എന്റെ വാരിക്ക് എനിക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റുന്നില്ല ഒരു നെഗറ്റീവ്. ഓ എനിക്ക് സന്തോഷായി, മാതൃകാ ഭാര്യയാണല്ലേ. ഈ നവംബർ 17 ചേട്ടാ ബർത്ത്ഡേ അല്ലേ, എന്താണ് ബർത്ത്ഡേ പ്ലാൻസ്? ബർത്ത്ഡേ ആഘോഷിക്കാറില്ല എന്നുള്ളത് സത്യമാണ്. ഒരു ആഘോഷം അങ്ങനൊന്നുമില്ല. ഫ്രണ്ട്സ് ഓഫ് കോഴ്സ് അവര് ചിലപ്പം കേക്ക് ഒക്കെ കട്ട് ചെയ്യും, നമ്മളേതായിട്ടുള്ള പാർട്ടികളൊക്കെ ഉണ്ടാകും, അതൊക്കെ ശരിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇവളുടെ ബർത്ത്ഡേ ഞാൻ മറന്നുപോയി. ഞാൻ അനുചേച്ചിയോടൊന്നും ചോദിക്കട്ടെ, സത്യം ചേച്ചി, ചേച്ചിക്ക് ഒരു വിഷമവും വന്നില്ലേ, സത്യം പറയണം. ഞാൻ ഓർക്കുമെന്ന് പ്രത്യേകിച്ച് പ്രതീക്ഷിച്ചില്ല. അല്ല, ഞാനും ഇടയ്ക്ക് ബർത്ത്ഡേ ഒക്കെ മറന്നു പോകുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് രണ്ടുപേരും ഒരേ ഫ്രണ്ട്സിന്റെ ഓർമ്മിക്കുന്നൊരു സംഭവം ചിലവര് അയ്യോ എന്റെ ബർത്ത്ഡേ നീ ഓർത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എടുത്ത് ചോദിച്ചു, ഞാൻ അന്ന് ഓർക്കാത്തല്ലെന്ന്. കാരണം അങ്ങനെയാണല്ലോ കോമൺലി ഞാൻ ചോദിച്ചിരുന്ന പ്രശ്നമുണ്ടോ ചേച്ചി എന്തെങ്കിലും പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ പ്രതിപെട്ട ബോധത്തിലേക്ക്? പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല, ഇനിയും സമയം. സർപ്രൈസുകൾ കൊടുക്കാനുള്ള പ്ലാനാണോ? ആക്ച്വലി അങ്ങനത്തെ സ്വഭാവങ്ങളൊന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല, അതാണ് സത്യം. ഞാന് ബർത്ത്ഡേ പാർട്ടിയാണ്, ബർത്ത്ഡേ ഫംഗ്ഷൻ ആണ് എന്നൊക്കെ പറയുമ്പോൾ എന്തോന്ന് ബർത്ത്ഡേ, ഒരാളുടെ വയസ്സ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, കൊണ്ടുവന്നല്ലേ. അതൊക്കെ എന്തിനാണ് ഈ ആഘോഷിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ഞാനും പറഞ്ഞിട്ടുണ്ട്. അതൊരു സന്തോഷമല്ല എന്ന്. ഫസ്റ്റ് ബർത്ത്ഡേ ഇപ്പൊ കുഞ്ഞിനൊക്കെ അതൊക്കെ ഓക്കെ, സന്തോഷം. എല്ലാരും കുടിച്ചിട്ട് കൂട്ടിയിട്ട് എനിക്ക് 1 വയസ്സും കൂടെ കൂടി, അതായത് ഞാൻ മരിക്കാൻ പോകുന്ന ദിവസം 1 വർഷം കൂടെ കൂടി. പക്ഷെ ഇത് ആനിവേഴ്സറി ഒക്കെ നടത്താം. ഒരു ഇവർന്ന പോലെ 40 വർഷം അല്ലെങ്കിൽ 35 വർഷം അല്ലെങ്കിൽ 60 വർഷം കുഴപ്പമില്ലാതെ പോയി ഡൈവോഴ്സ് ആവാതെ അതൊക്കെ ആകൊണ്ടിരിക്കുക. അതൊക്കെ ഓരോ വർഷം നല്ലതാണ്. സഹകരണാടിസ്ഥാനത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതിന്റെ ആനിവേഴ്സറികൾ തീർച്ചയായിട്ടും. അല്ലാതെ ഇത് ഈ പറയുന്ന പോലെ ഏജ് കൂടുന്നു, അതായത് ഇനി അങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇത്രയും വയസ്സായി
എന്ന് പറയുന്നത് കാര്യമില്ലല്ലോ. ചേട്ടാ നിങ്ങളുടെ കല്യാണത്തിന്റെ പ്രതി ഞങ്ങൾ രണ്ടുപേരോട് ചോദിക്കട്ടെ, പ്രതിവേടിന് അനുസരിച്ചിട്ട് കല്യാണ സമയത്ത് കൊറേ ഇങ്ങനെ നെഗറ്റീവ് വാർത്തകളൊക്കെ വന്നിരുന്നു, നിങ്ങളത് കണ്ടായിരുന്നോ? കണ്ടല്ലേ. എന്തായാലും വിഷമം വന്നു. കറക്റ്റ് സമയത്താണ് വിളിച്ചത് കേട്ടോ. ഈ വീട്ടിൽ വെച്ചാണ് കല്യാണം. ഇതൊരു ഹാളാണ്. ഈ ഹാളാണ് ഈ ജനലെല്ലാം അടച്ചിട്ട് ഈ മറ്റേ ഇവരുടെ വീഡിയോ കാരുടെ ലൈറ്റ്സ് ഉണ്ടല്ലോ അത്. പിന്നെ നല്ല സുഖമായിരിക്കും എനിക്ക് ആലോചിക്കാം. കല്യാണമല്ലേ, അഞ്ചാറ് ലൈറ്റ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. എക്സ്ട്രാ ആയിട്ട് പ്ലസ് ഈ ഫാൻ ഇടത്തില്ല, കാരണം വിളക്കണഞ്ഞു പോകുന്നു. ഈ ഹാരം, ഈ റോസാപ്പൂവിന്റെ ഭാരം, ഹാരം എല്ലാം കൂടെ അണിഞ്ഞൊരുങ്ങി. പിന്നെ എനിക്ക് പിന്നെയും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇതൊക്കെ എന്തൊക്കെ കെട്ടിവെച്ചോണ്ടല്ലേ വന്നത്. അതൊക്കെ എല്ലാം കൂടെ ഇറിറ്റേഷൻ ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ പിന്നെ ജീവിതത്തിൽ ഒരിക്കൽ നടക്കുന്ന സംഭവം ആയതുകൊണ്ട് ഈ വാർത്തകളൊക്കെ അപ്പൊ ഇങ്ങനെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും അങ്ങനെ തന്നെ നിക്കുമല്ലോ. കല്യാണം കഴിഞ്ഞ അനുചേച്ചി ഇതൊക്കെ വായിച്ചില്ലേ? ഞാൻ പറഞ്ഞു കമന്റ്സ് എല്ലാം വായിക്കണം, അതൊന്നും പക്ഷെ അത് തലയിൽ വെക്കരുത്, വായിച്ച് കളയാനുള്ളതാണ് കമന്റ്സ്. എന്താണെന്നുള്ളത് കൃത്യമായിട്ട് വായിക്കും. ഒരുപാട് എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ ഒരുപാട് ഒരുപാട് പറഞ്ഞു, അതൊന്നും അഭിപ്രായത്തിന് പുറകെ പോയിട്ട് കാര്യമില്ല. പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പറയാനല്ലോ ഉണ്ടാവുള്ളൂ. അതെ, സത്യം. അങ്ങനെ അല്ല, എപ്പോഴെങ്കിലും ഇവ ആൾക്കാരെന്താ ഇങ്ങനെയൊക്കെ എഴുതുന്നെന്നൊക്കെ ഓർത്തിട്ട് വിഷമം തോന്നിയോ? വിഷമമൊന്നുമല്ല, ആൾക്കാർ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് നേരിട്ട് നമുക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച മറ്റേ അടിയൊക്കെ ഉണ്ടായില്ലേ, ആള് പറയുന്നതിന് പ്രതികരിച്ചതാണ് പോകുന്നില്ല. എന്നാലും എല്ലാവർക്കും അവകാശമുള്ളതാണ് കമന്റ്സ് കൊടുക്കുക, പ്രതികരിക്കാന്നുള്ളത്. ജനാധിപത്യ രാജ്യമായതുകൊണ്ട് അതൊക്കെ ചെയ്യാം, നമുക്ക് അറിയാം. എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ, നമുക്ക് ആലോചിക്കാം. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ ചോദിക്കാൻ പോയതിന് വൺ വേർഡ് ആൻസർ പറയാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാല്, ബിഗ് ബോസില് പ്രതിഭയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെയാണ്? ബിഗ് ബോസിലെ ശബ്ദം നൽകിയ ആള്. അനുചേച്ചിയോടും അതേ ക്വസ്റ്റ്യൻ. പ്രതിഭയുടെ കഴിഞ്ഞ ബിഗ് ബോസിലെ ശബ്ദം നൽകിയ ആളുടെ ഓപ്ഷൻ പോയി, ഇനി അടുത്ത ഇഷ്ടമുള്ള ആരും ഇതുപോലത്തെ ഉത്തരങ്ങൾ എന്തെങ്കിലും അവിടെ നിന്ന് പറഞ്ഞുതരുമെന്ന് അറിയാൻ വേണ്ടി അങ്ങ് നീങ്ങിയോയല്ലോ. പേരറിയില്ല, ഭക്ഷണം കൊണ്ടുവന്നാണ്. അതിങ്ങനെ ഒരാളെയായിട്ട് പറയുന്ന എല്ലാവരും, ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന എല്ലാവരുമായിട്ട് അടുപ്പമുള്ള ആളാണ്. കുറച്ചുപേര് നമ്മൾ എല്ലാവരും വിളിക്കാറുണ്ട് ഗ്രൂപ്പൊക്കെ ഉണ്ട്, വിളിക്കാറുണ്ട്, സംസാരിക്കുന്നു, കാണാറുണ്ട്, വീട്ടിലേക്ക് വരാറുണ്ട്, നമ്മള് അതിന്റെ ഫോട്ടോസൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടാറുണ്ട്. എല്ലാവരുമായിട്ടും പേഴ്സണലി അറിയാം, ഫ്രണ്ട്സ് ആണ്. പിന്നെ എടുത്തു പറയാറൊന്നും ഉണ്ടായിരുന്ന നമ്മുടെ ആൾക്കാരെ. വളരെ ബുദ്ധിപരമായി ചേട്ടനെ ആൻസർ. ശരി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ഇത്രയും കല്യാണം കഴിക്കാൻ വൈകിയത് എന്നൊക്കെ ഉള്ള ചോദിക്കുന്ന ആൾക്കാരോട് ഇപ്പൊ കൊടുക്കാൻ പറ്റുന്ന ഒരു ക്ലാസിക് മറുപടി എന്താണ്? നടക്കേണ്ട സമയത്ത് നടക്കേണ്ട ആൾക്കാരോട് ആ സമയത്തേ നടക്കുള്ളൂ, അത് ഇന്നയാളെന്ന് ഒന്നുമില്ല, ആ സമയത്ത് നടക്കണം. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മള് ഞാന് നമ്മുടെ ബിഗ് ബോസിനെ എല്ലാ രീതിയിലുള്ള ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അന്നാ ഈ കല്യാണം കഴിക്കുന്നത് എത്ര വയസ്സിലായാൽ കുഴപ്പമുണ്ട്, അങ്ങനെ മനഃശാസ്ത്രജ്ഞ കാണാൻ. അപ്പൊ ഇതിനെ കുറിച്ച് കഥയില്ല, ഞാൻ പറഞ്ഞത് ഒരു 40 വയസ്സിലൊക്കെ കിട്ടിയതാണ്, അത്രയും നല്ലതാണ്, അത്രയും. അല്ല, ഞാൻ എന്താ ഉദ്ദേശം അറിയോ? ഞാൻ വിചാരിച്ച മറുപടി എന്താന്ന് ഞാൻ പറയട്ടെ. ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചായിരുന്നു. മറുപടി പ്രതിവേണ്ടി പറയാലോ, ഇപ്പോഴേ അനുവിനെ കിട്ടിയത് എന്ന് പറയായിരുന്നില്ല. അങ്ങനല്ല, അനുവിനെ പോലെയുള്ള ഒരാളെ കിട്ടാൻ വേണ്ടിട്ട് ഇത്ര സമയം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. ഇതാണ് ഇപ്പൊ കൊടുക്കാൻ പറ്റുന്ന ക്ലാസിക് മറുപടി. അല്ല, വേറൊരു കാര്യം എന്ന് പറയുന്നത്,
നമ്മള് 25-ാമത്തെ വയസ്സൊക്കെ ആകുമ്പോഴേ എല്ലാരും ജോലിയൊക്കെ കിട്ടിയിട്ട് പറയും, എന്തായി കല്യാണം, ആണായാലും പെണ്ണായാലും കല്യാണം എന്തായി. ആ സമയത്തൊക്കെ കിട്ടുമ്പോഴ് ഒരുപാട് ഞാൻ എന്റെ അനുഭവത്തില് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തും എല്ലാം എനിക്ക് കിട്ടുന്ന ഒരു റിവ്യൂ അങ്ങനെയാണ്. ആ സമയത്തൊക്കെ കിട്ടുമ്പോഴേ മെച്ചൂരിറ്റി ലെവല് 100% ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഒരു കല്യാണം. നമ്മള് 23-ഉം 24-ഉം ഒക്കെ വയസ്സിൽ കിട്ടുമ്പോ ആ സമയത്തുള്ള അഭിപ്രായങ്ങളോ ചിന്തകളോ ഒന്നും അല്ല ഇപ്പോഴും. നമ്മുടെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലും ഒക്കെ ചോദിച്ചോണ്ടിരിക്കണമല്ലോ. അപ്പൊ ഇത്രയും കാലം നമ്മളോട് ചോദിച്ചു എന്താ കല്യാണം കഴിക്കാത്തേന്ന് ചോദിച്ചു, വരുമ്പോ കല്യാണം കഴിച്ചു, കല്യാണം കഴിച്ചപ്പോ 3 മാസമായി. അപ്പൊ ഇപ്പൊ അടുത്ത ചോദ്യം ബിഹൈൻഡ് റൂട്സ് ആണ് ആദ്യമായിട്ട് ഈ കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരാൻ പോകുന്നത്. എന്റെ അടുത്ത് അന്ന് അക്ഷയ് വെച്ചിട്ട് ചോദിച്ചിരിക്കണ കേട്ടാ, ബിഗ് ബോസ് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം തരണ ഇന്റർവ്യൂ. ഓക്കെ, ഞാൻ അന്ന് കൊടുക്കാൻ പറ്റില്ല, പക്ഷെ നിങ്ങളാണ്, നീ എന്നെ ചൊറണ്ടണ്ട. സോ ഒഫീഷ്യലി അനൗൺസിങ്, വെരി ഗുഡ്, ഷീ ഈസ് നൗ കാരിയിങ്. ഓക്കെ, ഒഫീഷ്യലി ഇപ്പൊ പറയാം, കാരണം ഈ ഫോട്ടോസ് എടുക്കുക ഇങ്ങനെ വയറ് കാണത്തുള്ള സംഭവങ്ങൾ ഇതൊന്നും താല്പര്യമില്ല, അങ്ങനെ ഒഫീഷ്യലി ആഘോഷിക്കുന്നില്ല. നമുക്ക് ഇപ്പം വളരെ സന്തോഷം നിങ്ങൾ ഈ ചാനലിൽ കൂടെ പറയാൻ കഴിഞ്ഞാല് ഒരുപാട് സന്തോഷം. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനിങ്ങനെ ചോദിക്കും, അത് ശരി, അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ചേച്ചിയെ സന്തോഷിപ്പിക്കാനായിട്ട് ചേച്ചിയെ വീട്ടിൽ കൊണ്ടുവന്നേക്കുന്നത്. അങ്ങനല്ല, ഒരുപാട് ദിവസമായി നമുക്ക് ഈ കൊറോണ കാരണം വരാൻ 2-3 പ്രാവശ്യം വരാൻ പറ്റിയുള്ളൂ, 2 പ്രാവശ്യം വരാൻ പറ്റിയുള്ളൂ. ഓണത്തിന് വന്നു, അതിന് മുമ്പ് രജിസ്ട്രേഷൻ സംഭവമായിട്ടൊക്കെ വന്നു, പക്ഷെ ഇപ്പൊ വന്നത് പിന്നെ കുറച്ച് ദിവസം ഇവിടെ നിന്ന് വന്ന എല്ലാം കൂടെ മൊത്തത്തില്. ചേച്ചി കൺഗ്രാചുലേഷൻസ്, എനിക്ക് ഭയങ്കര സന്തോഷമായി. അല്ല, എല്ലാം പറയുന്നത് പ്രതി വേണ്ട, അതുകൊണ്ട് ഞാൻ പ്രതി വേണ്ട പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഒരു ഭാഗ്യമാണ്, ദൈവാനുഗ്രഹമാണ് എല്ലാം കൊണ്ടും. പിന്നെ ഈ പറഞ്ഞതുപോലെ വേറെ ആൾക്കാർക്ക് നാം അറിയത്തില്ല ഇനി എങ്ങനെ, ഇപ്പൊ ഇത്രയും ദിവസങ്ങളായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നമ്മളങ്ങനെ പറയാത്തത്. അല്ല, നമ്മളെ പറയാൻ അനുവദിക്കുന്ന ഭാര്യ ആകണമെന്ന് ആദ്യമേ ചേട്ടൻ ഇന്റർവ്യൂലൊക്കെ പറയുന്ന ഞാൻ കേട്ടായിരുന്നു. അത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പായി. 100% ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ഞാന് നമ്മളെ കൊണ്ടാ വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ വീണ്ടും കണ്ടായി, ഓക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടൊക്കെ മതി, അത് സെക്കൻഡറി ആയിരുന്നു, സത്യം പറഞ്ഞാൽ പ്രൈമറി തിങ് ഇത് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കല്യാണം ലൈഫ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു ലൈഫ് പിന്നീട് മതി എന്ന് പറഞ്ഞു. പക്ഷെ അസുബന്ധത്തിന്റെ ഇങ്ങനെ ഒരുപാടുണ്ടല്ലോ, നമ്മള് ഇന്ന് കണ്ട് നാളെ കല്യാണം കഴിക്കുന്ന ഒരു സമയം, അതിനും കുറെ കാര്യങ്ങളുണ്ട്, നമ്മുടെ കാര്യങ്ങള് ജാതകം പൊരുത്തം എന്നൊക്കെ പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാം കൂടി മുമ്പ് വന്നത് എന്റെ സമയതാമസവും ഒക്കെ അതിനകത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ എന്ത് ചേട്ടാ, ചേട്ടന് ഇത്ര നല്ലൊരു ചേച്ചിയെ കിട്ടിയില്ലേ? സത്യമായിട്ട് ഞാൻ ഇപ്പൊ ആലോചിക്കുന്ന എന്താ അറിയോ, ഈ ആൾക്കാർ എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ കല്യാണ സമയത്ത് ഇങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരുന്നതെന്നാണ് ഞാനിപ്പൊ ആലോചിക്കുന്നത്. ആൾക്കാർക്ക് ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് അവരവരുടേതായ രീതിയിൽ ഉപയോഗിക്കുന്നു, അതെ, ക്യാരക്ടർ അസാസിനേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു പ്രശ്നമായി മാറിയേനെ, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞേനെ. അപ്പൊ അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ വളരെ മെച്ചൂർ ആയിട്ട് എടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം. എടുത്തു ഇനി ഒരു ബിഗ് ബോസ് ഉണ്ടാവുകയാണെങ്കിൽ ചേട്ടാ പോവോ? ഒരു സീസണിലൂടെയൊക്കെ വിളിക്കുകയാണെങ്കിൽ 100% ഒരു സീസണിൽ ഇനി വിളിക്കത്തില്ല, അതെനിക്കറിയാം. അത് പോയാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ക്യാരക്ടർ എന്താണെന്നും അത് എല്ലാവരുടെയും ഒരു വ്യക്തി ഇപ്പം സിനിമയിലോ സീരിയലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവത്തില് ഉള്ള ആൾക്കാരുടെ ക്യാരക്ടർ കൃത്യമായിട്ട് അതിനകത്ത് വരും. ഒന്നോ രണ്ടോ ദിവസം ഒരാഴ്ച പിടിച്ചിരിക്കാം, അതിനുശേഷം മൊത്തമായിട്ട് എന്താണെന്ന് വരും. ഞാൻ എന്താണ് ലോകം മൊത്തം അറിഞ്ഞു കഴിഞ്ഞു.
ആണ്. അപ്പൊ ലാസ്റ്റ് ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇതോടുകൂടി ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ചേട്ടൻ ചേച്ചിക്ക് വേണ്ടി പാടിക്കൊടുത്ത ആ ആദ്യത്തെ പാട്ട് ഇപ്പൊ ഒന്ന് പാടാവോ? ആദ്യമായിട്ട് ഞാൻ പൂവേ അതാണോ? അത് ഞാൻ ഈ ഇടയ്ക്ക് എന്തോ പറയുന്നത്. പാട്ട് ഇഷ്ടമാണ് ഒരുപാട്, പക്ഷെ പാട്ടിന്റെ ട്യൂണാണ് ഒരുപാട് ഇഷ്ടം. വരികള് എന്താണ് അർത്ഥം എന്നും എന്താണ് കവി ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തൊക്കെ പറയും നമ്മളത് കേട്ട് അതുപോലെ പറയും. ഇപ്പോഴും ഓരോ പാട്ടിന്റെയും വരികള് എന്താണ് അതിന്റെ അർത്ഥം അവർ മീൻ ചെയ്തതെന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പൊ അതിനുണ്ട് വിസിലിംഗ് എന്ന് പറയുന്ന സംഭവം തുടങ്ങിയിട്ടുണ്ട്. അതായത് തുടങ്ങിയിട്ടുണ്ട് നല്ല വർഷങ്ങളായിട്ട് ചെയ്യും. അപ്പൊ കാരണം ഇത് വേണ്ടല്ലോ, ലിറിക്സ് വേണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഞാൻ പറയും ഇതല്ലല്ലോ എന്റെ വരി, ഇതല്ലല്ലോ ലിറിക്സ് പറയും. ഞാൻ പറയും ഞാൻ ഇതാണ് ചെയ്യുന്നതല്ലേ. അങ്ങനെ ചേച്ചി ചോദിച്ച ഒരു പാട്ട് പറയാം ചേച്ചി, അപ്പൊ നമുക്ക് ചേട്ടന്റെ സ്വന്തമായ വരികളൊക്കെ കേൾക്കാലോ. എന്റെ സ്വന്തം വരികൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, സ്വന്തം വരികള് ഞാൻ ഈ നീ അവിടുന്ന് ചായ എടുത്തോണ്ട് വരുമോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പാട്ട് അങ്ങനെയൊക്കെ ഞാൻ പുറത്തു പറയും. അതുകൊണ്ട് വരിയൊന്നല്ല അതെനിക്ക് മനസ്സിലാവാ, ആ വേദന എനിക്ക് മനസ്സിലായി. പവിഴം പോ പവിഴാധരം പോ പരിനീ പൊൻമുകുടം പോ പവിഴം പോ പവിഴാധരം പോ പരിനീ പൊൻമുകുടം പോ ചേച്ചിയുടെ മുഖമൊക്കെ പവിഴം പോലെ ശോഭിക്കുന്നു. കൊളമാക്കരുത് കൊളമാക്കരുതെന്നാണ് ചേച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെന്ന് എനിക്ക്. താങ്ക് യു സോ മച്ച് പ്രദീപേട്ട, നാനു ചേച്ചി, വളരെ രസമുണ്ടായിരുന്നു നിങ്ങളോട് സംസാരിക്കാനായിട്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. ഇങ്ങനെ വന്നാല് ഞാൻ പറഞ്ഞ അക്ഷയെ വിളിക്കുന്നു ഒരുപാട് പ്രാവശ്യം, ബിഹൈൻഡ് വോട്ട്സ് വിളിക്കുന്നു. എന്തായാലും എന്റെ മാത്രം മിസ്റ്റേക്ക് ആണ് ഞാൻ നിങ്ങൾക്ക് വരാത്തതിന്റെ ഒരു മുമ്പ്. ഇപ്പൊ സമാധാനമായി, ഒരു ഏറ്റവും വലിയ എക്സ്ക്ലൂസീവ് നിങ്ങൾക്ക് കിട്ടി. വേറെ ലോകം ഒന്നും അറിഞ്ഞിട്ടില്ല. നിങ്ങളെ ടൈറ്റിലും അങ്ങനെ ആയിരിക്കും, പ്രതീക്ഷ ആണല്ലോ. വേറെ ഒന്നും എനിക്കറിയാം, എനിക്കറിയാം. ഞാൻ പോലെ എന്റെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ വന്നിട്ടില്ല. ഇനി അത് ചെയ്യാൻ പോവാണ് നിങ്ങള്. എന്തായാലും കുഴപ്പമില്ല, അതിനൊരു ഷെയർ എന്റെ അക്കൗണ്ട് നമ്പർ അയച്ചുതരാം. അവിടെ വരെ തീരുമാനങ്ങളൊക്കെ എത്തി എല്ലാം. ശരി എന്നാ, താങ്ക്സ് ചേട്ടാ, ഒരുപാട് നല്ല വിശേഷം. ഓക്കെ ചേച്ചി, എല്ലാവർക്കും താങ്ക് യു. ഓക്കെ താങ്ക് യു ചേട്ടാ, ചേച്ചി, ബൈ ബൈ.